നിർമ്മാണത്തിനിടെ കൂളിമാട് പാലം തകർന്ന സംഭവത്തിൽ അഴിമതി ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. കൂളിമാട് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചു. അതേസമയം പാലം തകർന്നത് അന്വേഷിക്കാൻ പ്രോജക്ട് ഡയറക്ടറോടും വിജിലൻസ് വിഭാഗത്തോടും മന്ത്രി നിർദ്ദേശിച്ചു. യൂത്ത് ലീഗ് ഇന്ന് പൊതുമരാമത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. നിർമ്മാണത്തിലിരുന്ന കൂളിമാട് പാലം തകർന്ന സംഭവത്തിലാണ് അഴിമതി ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. കരാറുകാരായ UNCC തന്നിഷ്ടപ്രകാരമാണ് പാലം നിർമ്മിക്കുന്നതെന്നും PWD മേൽനോട്ടം വഹിക്കുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ഇതിന് പിന്നിൽ അഴിമതിയുണ്ട്. ഉദ്യോഗസ്ഥരും കരാറുകാരും രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള ഒത്തുകളി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂളിമാട് പ്രതിഷേധ പ്രകടനം നടത്തി. ഇവിടത്തെ സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന സമ്പത്ത് ഇതുപോലുള്ള പുഴയിൽ തള്ളാനുള്ളതല്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. പ്രതിഷേധക്കാർ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചു. ഹൈഡ്രോളിക് ജാക്കി പ്രവർത്തിക്കാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്നും മാനുഷികമോ നിർമ്മാണപരമോ ആയ എന്തെങ്കിലും പിഴവ് ഉൾപ്പെട്ടിട്ടില്ലെന്നുമാണ് UNCC വിശദീകരണം. അപകടത്തിൽ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഗർഡറുകൾ പുനഃസ്ഥാപിച്ച് പാലം നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും അധികൃതർ അറിയിച്ചു. പാലം തകർന്ന സംഭവത്തിൽ KRBF പ്രൊജക്ട് ഡയറക്ടറോട് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി. പാലം പ്രവൃത്തി പരിശോധിക്കാൻ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.